ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 2023 ഓഗസ്റ്റ് 1 ലേക്ക് വന്നിട്ടുള്ള PSC ബുള്ളറ്റിനിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ചോദിച്ചിട്ടുള്ള പൊതുവിജ്ഞാന തർപ്പണം ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 1 ക്വസ്റ്റ്യൻ നോക്കാം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗമാണ് കൺജക്റ്റിവിറ്റീസ്. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗമാണ് കൺജക്റ്റിവിറ്റീസ്. റിഗർ സോയിൽ എന്നും അറിയപ്പെടുന്നത് ബ്ലാക്ക് സോയിലാണ്. ഇപ്പോൾ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഉപദ്വീപിയ പീഠഭൂമിയാണ്. പിങ്കൈ എന്നറിയപ്പെടുന്നത് കൺജക്റ്റിവിറ്റീസ് ആണ്. പിന്നെ റിഗർ സോയിൽ എന്നറിയപ്പെടുന്നത് ബ്ലാക്ക് സോയിലാണ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ജാക്ക് ഓഫ് ഓൾഡ് ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാംഗനീസ്. ജാക്ക് ഓഫ് ഓൾഡ് ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം മാംഗനീസ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. വന്ദേ മാതൃ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? നോവലിലാണ് ഉൾപ്പെടുന്നത്. നാഗാലാൻഡ് അറിയപ്പെടുന്നത് ഉത്സവങ്ങളുടെ നാട് എന്നാണ്. നാഗാലാൻഡ് അറിയപ്പെടുന്നത് ഉത്സവങ്ങളുടെ നാട്. പഞ്ചാബിലെ ഭൂ ഉടമകളുടെ താല്പര്യ സംരക്ഷണത്തിനായി രൂപം നൽകിയ പാർട്ടിയാണ് യൂണിയനിസ്റ്റ് പാർട്ടി. പഞ്ചാബിലെ ഭൂ ഉടമകളുടെ താല്പര്യ സംരക്ഷണത്തിനായി രൂപം നൽകിയ പാർട്ടിയാണ് യൂണിയനിസ്റ്റ് പാർട്ടി. ഞാൻ വിമുക്ത എന്നത് ഏതിൻ്റെ ആപ്തവാക്യമാണ്? UGCയുടെ ആപ്തവാക്യമാണ് ഞാൻ വിജ്ഞാൻ വിമുക്ത. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഗുരുപാദസ്വാമി കമ്മിറ്റി. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് ഗുരുപാദസ്വാമി കമ്മിറ്റി. പതിവ് കണക്ക് എന്ന പേരിൽ തിരുവിതാംകൂറിൽ വാർഷിക ബജറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ച ആളാണ് മാർത്താണ്ഡവർമ്മ. അടുത്തത്, ലാത്തി ക്ലബിന് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ബാലഗംഗാധര തിലക്. ലാത്തി ക്ലബിന് രൂപം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ബാലഗംഗാധര തിലക്. ഉപ്പ് രചിച്ചത് ONV കുറുപ്പ്. ഭാരത നിർമ്മാണം ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. എ ലോങ് വേ എന്ന പുസ്തകം രചിച്ചത് PV നരസിംഹറാവു. അടുത്ത ക്വസ്റ്റ്യൻ, ഓർഗൻ ഓഫ് കോർട്ടി എന്നത് ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ചെവി. ഓർഗൻ ഓഫ് കോർട്ടി എന്നത് ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ആൻസർ ചെവി. നവജാത ശിശുക്കളെ കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി. പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? DS കോത്താരിയുടെ വാക്കുകളാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോഹിനിയും രുക്മാംഗദനം എന്ന പെയിന്റിംഗ് വരച്ചത് രാജ രവിവർമ്മ. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. നിലമ്പൂരിൽ തേക്ക് പ്ലാന്റേഷൻ ആരംഭിച്ച വർഷം 1842. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏത് ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എത്തിലീൻ. പാർലമെന്റിലെ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയമാണ് 11 മണി. ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച ആളാണ് നാനി പാൽക്കിവാല. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി സ്വന്തം വിധിയോ ഉത്തരവോ പുനഃപരിശോധിക്കുന്നത്? 137.
ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ, പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്. പ്രസിഡന്റിനെ ഒരു മന്ത്രിസഭാ അംഗത്തെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? പ്രധാനമന്ത്രിയുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റിന് ഒരു മന്ത്രിസഭാ അംഗത്തെ ഡിസ്മിസ് ചെയ്യാൻ കഴിയുന്നത്. പ്രാചീന സർവകലാശാലയെ കാന്തളൂർ ശാല സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. 1952 ഒറീസയുടെ ഗവർണറായതാണ് ഫസൽ അലി. 1952 ഒറീസയുടെ ഗവർണറായതാണ് ഫസൽ അലി. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രാങ്കൻസ്റ്റൈൻ രചിച്ച മേരി ഗോഡ്വിൻ ആരുടെ ഭാര്യയാണ്? ഷെല്ലി. ഫ്രാങ്കൻസ്റ്റൈൻ രചിച്ച മേരി ഗോഡ്വിൻ ആരുടെ ഭാര്യയാണ്? ഷെല്ലി. ബ്രട്ടൻവുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന സംഘടനകളാണ് ലോകബാങ്കും IMF. ബ്രട്ടൻവുഡ് ഇരട്ടകൾ, ലോകബാങ്ക്, IMF. ബ്രാഹ്മണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച ഗുലംഗിരി എന്ന പുസ്തകം രചിച്ചതാണ് ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെ ഗുലംഗിരി എന്ന പുസ്തകം രചിച്ചത് ജ്യോതിറാവ് ഫുലെ. അതിലെ കണ്ടന്റ് എന്ന് പറയുന്ന ബ്രാഹ്മണ മേധാവിത്വം. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഗ്രീസ് പുരട്ടിയ കാഡ്രിഡ്ജുള്ള എൻഫീൽഡ് റൈഫിൾ പുതുതായി ഏർപ്പെടുത്തിയതെന്ന് 1857 ജനുവരി. ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പാണ് 120A. ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പാണ് 120A. സ്ത്രീമൂലവാസം ഏത് രീതിയിലാണ് പ്രസിദ്ധം? ഉത്തമത കേന്ദ്രം. ക്രയോജനിക് ഡാഷിനെ കുറിച്ചുള്ള പഠനമാണെന്ന് ചോദിച്ചാൽ കുറഞ്ഞ ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം അഡ്ഹിഷൻ. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതുമായുള്ള ബലം അഡ്ഹിഷൻ. 1857 കലാപ സമയത്തെ ബ്രിട്ടീഷുകാരെ എതിർത്ത ജാട്ട് നേതാവാണ് ഷാമാൽ. ജാട്ട് നേതാവ് ഷാമാൽ. 1857 കലാപത്തിൽ ബെറൗട്ടിൽ നേതൃത്വം നൽകിയതും ഷാമാലാണ്. അതുപോലെ ജാട്ടുകളുടെ നേതാവും ഷാമാലായിരുന്നു. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരള വർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻ ദേവൻ. 1852 ഒരു ലാൻഡ് റെക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചതാണ് വേലുക്കുട്ടി അരയൻ. 1952 ഒരു ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചതാണ് വേലുക്കുട്ടി അരയൻ. 1958 കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, അനന്തപത്മനാഭൻ തോപ്പ് എന്ന പേരുള്ള ദ്വീപാണ് പാതിരാമണൽ. അനന്തപത്മനാഭൻ തോപ്പ് എന്ന പേരുള്ള ദ്വീപ് പാതിരാമണൽ. മണ്ണിന്റെ മാറിൽ എന്ന നോവൽ എഴുതിയത് ചെറുകാട്. മണ്ണിന്റെ മാറിൽ എന്ന നോവൽ എഴുതിയത് ചെറുകാട്. അന്നമതത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകമാണ് സദാരമ. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം സദാരമ. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായും ചിത്രരൂപത്തിൽ തയ്യാറാക്കിയതാണ് ദസ്വന്ത്. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായ ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സെൻസസ് ആദർശ് ഗ്രാമ യോജന. സെൻസസ് ആദർശ് ഗ്രാമ യോജന. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിനാണ് മേധ. അക്രമെഗലി എന്ന വൈകല്യം ഏത് ഹോർമോണിന്റെ അമിതോത്പാദനം മൂലം ഉണ്ടാകുന്നു? സൊമാറ്റോട്രോപിൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിമ നിവാസികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? നീഗ്രോയിഡ്. നീഗ്രോയിഡ്. ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയ തീയതിയാണ് 2014 ഓഗസ്റ്റ് 15. ആരോഗ്യമുള്ള മനസ്സിൽ ആരോഗ്യമുള്ള മനസ്സിന്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതാണ് അരിസ്റ്റോട്ടിൽ. ആരോഗ്യമുള്ള മനസ്സിൽ ആരോഗ്യമുള്ള മനസ്സിന്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസാക്കിയത് 2016 ഓഗസ്റ്റ്. ഇന്ത്യൻ പാർലമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസാക്കിയത് 2016 ഓഗസ്റ്റ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 2019. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏതിൽ പെടുന്നു? കൺകറന്റ് ലിസ്റ്റിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാമത്തെ ഭാഗം അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തതാണ് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളിയാണ് SK നായർ.
ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ സിവിൽ സർവീസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യൻ സെൻസസ് ദിനം എന്നറിയപ്പെടുന്നതാണ് ഫെബ്രുവരി 9. ഇന്ത്യൻ സെൻസസ് ദിനം എന്നറിയപ്പെടുന്നതാണ് ഫെബ്രുവരി 9. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിളിക്കുന്നതാണ് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിളിക്കുന്നതാണ് ബംഗാൾ. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നത് ബംഗാളിനെ. അടുത്ത, ഇന്ത്യൻ ട്രാൻസ്പോർട്ട് ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം 1994. 1994 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മോസ് സിൻഡ്രം ഏതിൽ ഉൾപ്പെടുന്നു? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനിയാണ് നെടുങ്കയം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് ബെംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഗതിമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ ചോദിച്ചാൽ ബെംഗളൂരുവിലാണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് ഗതിമാൻ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലമാണ് ദ്രാസ് താഴ്വര. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം ദ്രാസ് താഴ്വര. ഇന്ത്യയിലെ കിഴക്കേ ഏറ്റവും അറിയപ്പെടുന്നത് കിബിത്തു. ലക്കടവാല കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യ രേഖ. ലാവാശിലുകളുടെ ശിഥിലീകരണത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് ബ്ലാക്ക് സോയിൽ. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. ഒരുപാട് PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ PSC ബുള്ളറ്റിൽ പൊതുവിജ്ഞാന ദർപ്പണം എന്ന പേരിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. എറണാകുളം ജില്ല രൂപം കൊണ്ട തീയതി 1958 ഏപ്രിൽ 1. കേരള നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടിയ ആദ്യ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി തടവിലാക്കപ്പെട്ട വനിതയാണ് രുക്മിണി ലക്ഷ്മിപതി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി തടവിലാക്കപ്പെട്ട വനിത രുക്മിണി ലക്ഷ്മിപതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയുടെ ആസ്ഥാനം സിൽവാസ. ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം മൈസൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് AOFM സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ ഇതാണ് ഈ വാക്കുകൾ? മെക്കാളെ പ്രഭു. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളതാണ് നിർദ്ദേശക തത്വങ്ങൾ. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവാണ് സുഗതകുമാരി. രാമകൃഷ്ണ മിഷനിലെ സ്വാമിയായി ജീവിതത്തിന്റെ അവസാന നാളുകൾ കഴിച്ച വിപ്ലവകാരിയായ നേതാവാണ് യതീന്ദ്രനാഥ് ബന്ദോപാധ്യായ. ഉപനയന ചടങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പ്രാചീന ഗ്രന്ഥമാണ് ശതപാദ ബ്രാഹ്മണം. ഏത് വർഷമാണ് മഹാരാഷ്ട്രയിൽ ലോകയുക്ത രൂപവൽകൃതമായത്? 1971. ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെന്റ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പാസാക്കിയത്? 2000. ഓരോ സർക്കാർ ഓഫീസ് നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി. വൈറ്റമിൻ B9 രാസപരമായി അറിയപ്പെടുന്നതാണ് ഫോളിക് ആസിഡ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏത് നദിയുടെ തടപ്രദേശമാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്? ദാമോദർ. ഏത് നദിയാണ് തലയാർ എന്നും അറിയപ്പെടുന്നത്? പാമ്പാർ. ഇരിങ്ങൽ വില്ലേജ് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. SR Oils ആസ്ഥാനമാണ് മുംബൈ. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി കൃഷ്ണ നദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് പാട്ടിസീമ. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് പാസാക്കിയത്? രാജീവ് ഗാന്ധി.
ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്? അലഹബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവത്കരണം. വടക്ക് താപ്തി മുതൽ നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. വർഗീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യയിലെ എത്നോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചത്, ഇന്ത്യയെ എത്നോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചതാണ് V.A. Smith. വംശീയതയിലെ വൈവിധ്യം കാരണം ഇന്ത്യയെ എത്നോളജിക്കൽ മ്യൂസിയം എന്ന് വിളിച്ചതാണ് V.A. Smith. കണ്ണൻപാട്ട് കുയിൽപാട്ട് എന്നീ കൃതികളുടെ കർത്താവാണ് സുബ്രഹ്മണ്യ ഭാരതി. കമ്പരാമായണത്തിന്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്താണ് ജീവിച്ചത്? തമിഴ്നാട്. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. കർണാടകത്തിലെ കാപ്പി കൃഷിക്ക് അനുയോജ്യമായ ഉഷ്ണമേഖലാ വാതമാണ് ചെറി ബ്ലോസം. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14444. കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ടു ഭാഗങ്ങളെ വിഭജിച്ച വർഷം 1905 ജൂലൈ 20. കശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. കാർട്ടേഴ്സ് സമ്പ്രദായം ഏത് യൂറോപ്യൻ ശക്തിയുമായി ബന്ധപ്പെട്ടതാണ്? പോർച്ചുഗീസ്. കായംകുളം താപ വൈദ്യുത നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് A.B. Vajpayee. യുനെസ്കോ ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് യുനെസ്കോ നൽകുന്ന പ്രൈസ് ആണ് കലിംഗ പ്രൈസ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവാണ് നിസ്സഹകരണ സമരം. സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ്? കോയമ്പത്തൂർ. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നതാണ് P.K. Narayanapiള്ള. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗ ദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗ ദർശിനി വായനശാല കോഴിക്കോട് ജില്ലയിലാണ്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ്. സാഹിത്യ പഞ്ചന എന്നറിയപ്പെടുന്നത് P.K. Narayanapiള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.